ഹലോ, ഞാൻ ഇന്ന് പുറത്താണ് കേട്ടോ ചെയ്യുന്നത്. ഇവിടെ കുറച്ച് നല്ല അധികം പച്ചപ്പൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന് പുറത്താണ് ഇൻ്റർവ്യൂ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തായ് വിഭവമാണ്. ഓക്കെ, ഒരു തായ് ഫ്രൈഡ് റൈസ് ആണ്. കൗ പാഡ് ഗൈ എന്നാണ് പറയുന്നത്. കൗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസാണ്. പാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൈഡ് എന്നുള്ളതാണ് അർത്ഥം. അതുപോലെ തന്നെ ഗൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ. അപ്പോൾ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് തായ് സ്റ്റൈലിലുള്ളത്. കൗ പാഡ് ഗൈക്കുള്ള ചിക്കൻ ആണിത് കേട്ടോ. ഇതിപ്പോ ഒരു 200 ഗ്രാമിൽ താഴെയുണ്ട്, ചെറുതാക്കി അരിഞ്ഞെടുത്തിരിക്കണേണ്. നമ്മൾ സ്പൂണിൽ റൈസ് കോരി കഴിയുമ്പോഴേക്കും കഴിക്കാൻ നേരത്തെ ഇത് ഓരോന്നും കിട്ടണം ഓരോ പ്രാവശ്യം. അതിന് വേണ്ടിയിട്ടാണ് ചെറുതാക്കി അരിയുന്നത് കേട്ടോ. കൗ പാഡ് ഗൈക്കുള്ള റൈസ് ആണിത്. ഇത് ഞാൻ നേരത്തെ തന്നെ വേവിച്ചു വെച്ചിരിക്കണം. കാര്യം ഒട്ടും ചൂടുണ്ടാകാൻ പാടില്ല നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത്. അങ്ങനെയാണെങ്കിൽ ഭയങ്കര സ്റ്റിക്കി ആയിപ്പോവും. അതുപോലെ തന്നെ ചെറിയ റൈസാണ് കൂടുതലും തായ് റൈസിന് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെറിയ റൈസാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. 5-8 വെളുത്തുള്ളി ഉണ്ടത്, ചെറുതാക്കി അരിഞ്ഞതാണേ. അതിനകത്ത് ഒരു ഇഞ്ചി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കില്ല. മെയിനായിട്ടുള്ള ഫ്ലേവർ കൊടുക്കുന്നത് വെളുത്തുള്ളിയും സോസുകളാണ് മെയിനായിട്ട് അവർ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് സ്പ്രിംഗ് ഒനിയൻ്റെ ഒനിയനാണ്. ഇത് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത് ക്യാപ്സിക്കം, സ്പ്രിംഗ് ഒണിയൻ, 2 മുട്ട സോസ് ആണ്. ഇത് ലൈറ്റ് സോയ സോസ് ആണ് കേട്ടോ. അവർ കൂടുതൽ യൂസ് ചെയ്യുന്നത് ലൈറ്റ് സോയ സോസ് ആണ്. തായ്ലൻഡ് ഡിഷുകളിൽ ഒന്നില്ലെങ്കിൽ ഓയിസ്റ്റർ സോസ് അല്ലെങ്കിൽ ഫിഷ് സോസ് ആണ് അവർ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഞാനിത് ഓയിസ്റ്റർ സോസ് ആണ് ഉപയോഗിക്കുന്നത്. പച്ചമുളക് പഴുത്തതാണിത്, ഇത് കുറച്ച് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് സോയാ സോസും അതുപോലെ തന്നെ കുറച്ച് ഓയിസ്റ്റർ സോസും ഒഴിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് വിനെഗർ, ഉപ്പ്, കുറച്ച് പഞ്ചസാര, ഇതെല്ലാം കൂടെ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്യുന്നുണ്ടേ. മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കുകയാണ്. ഇത് തായ്ലൻഡിന്റെ ഫ്രൈഡ് റൈസുകളിൽ അവരുപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ സംഭവമാണ്. ഇതെല്ലാം റൈസിനും അവരിത് യൂസ് ചെയ്യും. അപ്പം ഞാനിത് ഉണ്ടാക്കിയിട്ട് ഇവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. റൈസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് ഒഴിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് ഇതിനകത്തേക്ക് 2 വലിയ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി. അതിനകത്തേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടണേണേ. വെളുത്തുള്ളി ഒന്ന് ഷോട്ടായി കഴിയുമ്പോഴേക്കും നമുക്ക് ചിക്കൻ അതുപോലെ തന്നെ ഇങ്ങോട്ട് ഇടുന്ന കേട്ടോ. ചിക്കൻ ഒന്ന് ഷോട്ടായി കഴിഞ്ഞപ്പോഴേക്കും അതിനകത്തേക്ക് ഞാൻ ആ സ്പ്രിംഗ് ഒണിയൻ്റെ ഒണിയൻ ഉണ്ടായിരുന്നില്ലേ, അതുകൂടി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. എൻ്റെ കുറച്ച് ഫ്ലെയിം കുറച്ച് കൂട്ടി വെക്കാം നമുക്കിനി. ഒണിയൻ ഇട്ട് കഴിയുമ്പോൾ കുറച്ച് ഫ്ലെയിം കൂട്ടി വെക്കാം. ഇവിടെ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട് ഷൂട്ട് ചെയ്യാനാണ് എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ ഒരുവിധം വാടി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോ ഒരു സംശയം ഉണ്ടാവും ഈ ചിക്കൻ വെന്തിട്ടുണ്ടാവോ ഇല്ലയോ എന്ന്. തീർച്ചയായിട്ടും വേഗം, ചെറുതാക്കി അരിഞ്ഞിടുന്നത് അതുകൊണ്ടാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാനിത് സൈഡിലേക്കൊന്ന് ചിക്കനൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അതിനകത്തേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പോവാണ് കേട്ടോ. 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഫസ്റ്റ് നമുക്കൊന്ന് പൊട്ടിച്ച് ഇങ്ങനെയെന്നൊക്കെ ചെയ്യാം. എന്നിട്ട് കൈ ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് ക്യാപ്സിക്കോണേ. സെലറി ഇടുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റൈസ് ഇതിനകത്തേക്ക് ഇടാം. റൈസ് ഞാൻ നേരത്തെ തന്നെ വേവിച്ച് വെച്ചതാണ്. അല്ലെങ്കിൽ എപ്പോഴും എന്ത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴും നിങ്ങൾ റൈസ് എപ്പോഴും നേരത്തെ വേവിച്ച് വെക്കണം. ഒരിക്കലും ചൂടോടുകൂടെ മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. ആ ഫ്രൈഡ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെക്കണം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഞാൻ സോസൊക്കെ ഇടാൻ പോണേ. അപ്പോൾ കുറേ കൂടി റൈസ് ഒന്നും കൂടെ ഒന്ന് ഫ്രീ ആയിട്ട് വരും. ഇനി അടുത്തത് സോയാ സോസ് ആണ് ഞാൻ ഒഴിക്കുന്നത്. ഇതിനകത്ത് ഓയിസ്റ്റർ സോസ് ഒഴിക്കണേന. നന്നായിട്ട് നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് കുരുമുളകാണ് കേട്ടോ. കുരുമുളക് പൊടിയാണേ. തായ് ഫുഡ്സ് എപ്പോഴും കുറച്ച് സ്പൈസി ആയിരിക്കും. ആക്കി വെച്ചിരിക്കുന്ന സോസ് ഉണ്ടല്ലോ,
അത് നമുക്ക് കുറച്ച് ഇനത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ആ പച്ചമുളകും എല്ലാം കൂടെ ഇനത്തേക്ക് ഇനി മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പോൾ നമ്മുടെ തായ് ഫ്രൈഡ് റൈസ് ഫിനിഷിംഗ് സ്റ്റേജിലേക്കാണ് അവസാനം കുറച്ച് പഞ്ചസാര ചേർക്കണം എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്ടോ കുറച്ച് ഫ്രഷ് സ്പ്രിംഗ് ഓണിയൻ കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് നമുക്ക് ഇനി ഇത് പ്ലേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി ഞാനിത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോണേണ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് ഇത് ഫില്ല് ചെയ്യാം റൈസ് ആദ്യം തന്നെ ഫില്ല് ചെയ്യുന്നു എന്നിട്ട് പ്ലേറ്റ് ഇങ്ങനെ വെച്ചിട്ട് മറിക്കുന്നു ഓക്കെ കണ്ടോ തായ്സ് കൂടുതലും ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് അവർ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് റൈസിന് അങ്ങനെ ഒരു കറി ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല പിന്നെ ലൈം അവർ ഒന്ന് പിഴിഞ്ഞിട്ടാണ് എടുക്കുന്നത് അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ആ ബിഗിനിങ് സ്റ്റേജിലുണ്ടാക്കിയ ആ ഒരു സോസിൻ്റെ ഒരു ഒരു ഫ്യൂഷൻ ഇല്ലേ അതുകൂടെ ഇതിൻ്റെ മുകളിലേക്ക് അവരിങ്ങനെ ഇടും എന്നിട്ട് ഒരു ലൈം ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കും എന്നിട്ടാണ് അവരിത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഞാനല്ല എൻ്റെ ബ്രദറിൻ്റെ രണ്ട് പിള്ളേരും എൻ്റെ ആൻറ്റിയൊക്കെ ഇവിടെ ഉണ്ട് അവരെല്ലാവരും കൂടിയാണിത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അവരെല്ലാവരും ഫ്രണ്ടിലുണ്ട് ഇവിടെ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് അവരെ പറഞ്ഞു വിട്ടതാണ് അടുക്കളയെന്ന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് പിള്ളേരെല്ലാം പുറത്ത് നിൽക്കുന്നുണ്ട് ഞാനപ്പോൾ ഇത് അവിടെ കൊടുത്തിട്ട് വരാം നമുക്ക് അവരെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിക്കാം ഓക്കെ ആ ഇതെൻ്റെ നാത്തൂനാണ് കേട്ടോ ഇതെൻ്റെ ആൻറ്റി ഇതെൻ്റെ ബ്രദറിൻ്റെ മക്കള് അവനെ കഴിക്കണേണ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ സൂപ്പർ ആ വീഡിയോ എടുത്ത് കാണിക്കാം അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു തായ് വിഭവമാണിത് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഓക്കേ ബൈ